ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ ഷെമീന. ഞാൻ മെഡിക്കൽ ഡോക്ടറൊന്നുമില്ല, ഞാൻ പി എച്ച് ഡി ഡോക്ടറാണ്. ഇലക്ട്രോണിക്സിലാണ് ഞാൻ പി എച്ച് ഡി ചെയ്തെടുക്കുന്നത്. ഞാൻ ഇവിടെ ഇലക്ട്രോണിക്സ് ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് വേറെ എനിക്കറിയാവുന്ന കരിയർ റിലേറ്റഡും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, എങ്ങനെയാണ് എനിക്ക് കൊറോണ കാലത്തും ഒരു നല്ലൊരു ജോബ് ഓഫർ ഓൺലൈനായിട്ടുള്ള കിട്ടിയതെന്ന്. അപ്പോൾ ഞാൻ ഇടാൻ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ മൊത്തം നമ്മൾ നെഗറ്റീവ് ന്യൂസ് ആണല്ലോ കേൾക്കുന്നത്. എല്ലാവരുടെയും ജോലി പോകുന്നു, ആളുകൾ മരിച്ചു പോകുന്നു ലക്ഷക്കണക്കിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ പോസിറ്റീവ് ആയിട്ടുള്ള അതായത് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു. അതായത് ഇപ്പോൾ യു എസ് ആണ് ഏറ്റവും കൂടുതൽ കൊറോണ എഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലം, രാജ്യം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നിന്ന് പോലും ഒരു ജോബ് ഓഫർ വരുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മൾ അത് അത് ഒരു എല്ലാവർക്കും മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് കാണാത്തവർക്കായി. മലയാളം ഇംഗ്ലീഷിലാണ് ഞാൻ വീഡിയോ ചെയ്തത്, പക്ഷേ സിമ്പിൾ ഇംഗ്ലീഷ്, എല്ലാവർക്കും മനസ്സിലാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് പലരും ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ജോബ്സ് ആണോ എന്ന് ഈ ഓൺലൈൻ ജോബ്സിനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പോൾ കുറേ ഫേക്കും സ്കാമും ഒക്കെ ഉള്ള കാലം കൂടിയാണല്ലോ. അപ്പോൾ ഞാനൊരു 12 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോലി ജെന്യൂൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആ 12 മെത്തേഡ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അതിൽ നമ്പർ 1 മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ. അതായത് നമ്മളിപ്പോൾ കമ്പനി, ഞാൻ പറഞ്ഞു ലിങ്ക്ഡിൻ വഴിയാണ് എനിക്ക് ജോബ് ഓഫർ കിട്ടിയത്. അപ്പോൾ ഞാൻ അതിന് ചെയ്യുന്നത് ലിങ്ക്ഡിനിൽ അവരുടെ മറ്റു ആക്ടിവിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്തു, അവരുടെ ഫ്രണ്ട്സ് അവരങ്ങനെ അങ്ങനെ ലിങ്ക്ഡിനിൽ ബിഹേവിയർ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ ലിങ്ക്ഡിൻ പോരാതെ ഇവർക്ക് മിക്കവാറും കമ്പനീസിനെല്ലാം അറ്റ്ലീസ്റ്റ് വേറെ ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈലെങ്കിലും അവർ ആക്റ്റീവ് ആയിരിക്കും. ഫേസ്ബുക്കോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം, അപ്പോൾ അത് ഏതെങ്കിലും, അതും കൂടി നമുക്ക് വെരിഫൈ ചെയ്യാം. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ചെക്ക് ദെയർ പേയ്മെന്റ് ബിഹേവിയർ. അതായത് ഇപ്പോൾ അവരെന്ത് പറയാണ്, നമ്മളോട് പറയാണ് നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും പൈസ കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അങ്ങോട്ട് ആദ്യം പൈസ കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് അവിടെയൊക്കെ പിന്നെ പോവാതിരിക്കാനല്ല. കാരണം ഒരു ജോബിന് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ നമ്പർ 3 ചെക്ക് ഇൻ ഗൂഗിൾ മാപ്പ്. ഇപ്പോൾ കൊറോണ കാലൊക്കെ ആണല്ലോ, നമുക്കിപ്പോൾ കമ്പനിയിൽ പോയി നേരിട്ട് അന്വേഷിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കമ്പനിനെയും അടിച്ചു കൊടുത്താൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അവർ ജെന്യൂൻ ആണെന്ന് ഉറപ്പിക്കാം. അടുത്തത് ചെക്ക് വെബ്സൈറ്റ്. മിക്ക കമ്പനീസിനും സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാവും, അതിൽ അവരുടെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കസ്റ്റമേഴ്സ് അങ്ങനെ അത്ര തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണത് നമുക്ക് ഒരാന്നും കൂടി വെരിഫൈ ചെയ്യാൻ നല്ലതാണ്. നമ്പർ 5 എന്ന് പറഞ്ഞാൽ ചെക്ക് ഇമെയിൽ അഡ്രസ്. ഇപ്പോൾ നമ്മളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏത് ഇമെയിലാണ്, ഫ്രീ ഇമെയിൽ ആയിട്ടുള്ള ജിമെയിലാകുമോ അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്യണം. മിക്കവാറും കമ്പനീസിനെല്ലാം അവരുടെ സ്വന്തമായി ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. പിന്നെ നമ്പർ 6 എന്ന് പറഞ്ഞാൽ നോ ഇന്റർവ്യൂ. അതായത് ഇവർ പറയുകയാണ് നിങ്ങൾ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് എടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഡൗട്ട് ചെയ്യണം. കാരണം എത്ര വലിയ ജോബാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ഇന്റർവ്യൂ എങ്കിലും ഉണ്ടാവേണ്ടതാണ്. വീഡിയോ ഇന്റർവ്യൂ ആണെങ്കിൽ ബെസ്റ്റ്, അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ഇന്റർവ്യൂ എങ്കിലും ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഡൗട്ട് ചെയ്യണം. പിന്നെ നമ്പർ 7 എന്ന് പറഞ്ഞാൽ റിസീവ് ജോബ് ഓഫർ വിത്തൗട്ട് അപ്ലൈ. നമ്മൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടേ ഇല്ല, അപ്പോൾ നമുക്ക് പിന്നെ വെറുതെ ജോലി കിട്ടുകയാണെങ്കിൽ നമ്മളെ സെലക്ട് ചെയ്തിരിക്കുന്നൊക്കെ ഒരു ദിവസം പറഞ്ഞു തരാണെങ്കിൽ സ്കാം ആവാൻ സാധ്യതയുണ്ട്. നമ്പർ 8 എന്ന് പറഞ്ഞാൽ നോട്ട് ക്ലിയർ അബൌട്ട് ക്വാളിഫിക്കേഷൻ. അതായത് ഏത് ജോലിക്ക് ഉണ്ടാവും ഇതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടാവും, അത് പറയാതെ ഇരിക്കുന്ന കഴിഞ്ഞാൽ അതും അപ്പോഴും നമ്മളൊന്ന് ഡൗട്ട് ചെയ്യണം. നമ്പർ 9 ഈസ് കാൻ ഡിസ്കസ് വിത്ത് പിയേഴ്സ് ഇൻ യുവർ ഫീൽഡ്. അതായത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കോളേജും ഒക്കെ, അപ്പോൾ അവിടെ നമ്മളെ പ്രൊഫസേഴ്സോ സീനിയേഴ്സോ അവരാരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി തന്നെ പറയാം. അപ്പം അവർക്കും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. നമ്പർ 10 സപ്പോർട്ടാണ്. അതായത് നമ്മൾക്ക് ജോബ് കിട്ടി, ഇനി അവർ നമ്മളിപ്പോൾ ഓൺലൈൻ ആണല്ലോ നേരിട്ട് കാണുന്നില്ല, അപ്പം നമ്മൾ ഇമെയിൽ അയക്കുമ്പോഴോ ഫോൺ ചെയ്യുമ്പോഴോ ഒന്നും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതും അപ്പോൾ ഒന്ന് ഡൗട്ട് ചെയ്യണം. നമ്പർ 11 ഈസ് ട്രെയിനിങ്. അതായത് ഏത് ജോബിനാണെങ്കിലും ഒരു ട്രെയിനിങ് ഒരു ഇപ്പോൾ ഓൺലൈനായിട്ട് നടക്കും, അപ്പോൾ അതാണെങ്കിൽ അവരിങ്ങനെ പറയുന്നത് നിങ്ങൾ ജോബ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു ചെറുതായെങ്കിലും ഒരു ട്രെയിനിങ് തന്നില്ലെങ്കിൽ അതും നമ്മൾ ഡൗട്ട് ചെയ്യണം. ഓക്കെ, നമ്പർ 12 എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഗേറ്റ്വേ. ഇത് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ല, ഒരു ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ പേയ്മെന്റ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ വഴി പ്രോസസ്സ് ചെയ്യുന്നത്. അതേപോലെ മിക്ക കമ്പനീസിനും അവരുടെ മിക്ക കമ്പനീസിനും പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ അത് മേടിക്കാനായിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ്വേ കാണുന്നില്ലെങ്കിൽ അതും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു.
അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ചെറുതൊക്കെ ജോബിന്റെ നേച്ചർ വെച്ചിട്ട് ചെറിയ ചെറിയ ഇതൊക്കെ ഇതിലേക്കിലൊക്കെ വരും കണ്ടീഷൻസിൽ. ജനറൽ ആയിട്ട് നമുക്ക് നോക്കാവുന്ന ഇതൊക്കെ. അപ്പോ അങ്ങനെയൊക്കെ. അപ്പോ ഇനിയിപ്പോ ഇതൊക്കെ നോക്കി ജോബൊക്കെ ജനുവിൻ ആണെന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളും കുറച്ച് ജനുവിൻ ആവാം. അതായത് നമുക്ക് ഈ കഷ്ടകാല സമയത്തും ജോലി ചെയ്യുന്ന കമ്പനിയല്ലേ, അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുക. പിന്നെ അവര് അവരുടെ ക്വയറീസിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കുക. അങ്ങനെ അങ്ങനെ എല്ലാവരും ജോലിയും ലൈഫൊക്കെ അടിപൊളിയായി പോവാ. ഞാനിവിടെ ലോക്ക്ഡൌണൊക്കെ അടിച്ചു പൊളിക്കുന്നു. അപ്പോ കൂടുതൽ വേറെ പുതിയ വിശേഷങ്ങളുമായി പുതിയ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.